ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ ഒരു കിടിലൻ തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ ചട്നി, സാമ്പാർ അല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തിയൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതൊന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് തക്കാളി ചമ്മന്തിയാണ് ഞാനിന്നിവിടെ ചെയ്ത് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ അത്. അതേപോലെ തന്നെ ചൂട് ദോശയുടെയും ഇഡ്ലിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള തക്കാളി ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ എരിവിനായിട്ട് ഒരു 3 പച്ചമുളക് കൂടി ചേർത്തിട്ട് നല്ല മിനുസ്സായിട്ട് അരച്ചെടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ചധികം ചേർത്താലും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കറിവേപ്പില ഒന്ന് കളറ് മാറുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് തീ നന്നായി താഴ്ത്തി വെച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും കരിയാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ആ ഒരു പച്ച മണം മാറിയാൽ മതി. അതിനുശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ആ മുളക് പൊടിയും തക്കാളിയുടെ ഒക്കെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ താഴെ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളി നമ്മൾ പച്ചയ്ക്ക് അരച്ചെടുത്തതാകൊണ്ട് തന്നെ അതിൽ കുറച്ച് വെള്ളമയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമയൊക്കെ ഒന്ന് മാറി ഇതൊന്ന് കുറുകി ആ ഒരു പച്ച ടേസ്റ്റ് പോയി വരുന്ന വരെ നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അത് നന്നായി തിളച്ച് വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കൂടി ഇതേപോലെ വയ്ക്കാം. അപ്പോൾ ഒന്ന് നന്നായി കുറുകി വന്ന് അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു പുളിയുടെയും എരിവിൻ്റെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചമ്മന്തി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.